ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കോച്ച് ആൻഡ് സ്പോർട്സ്. ഞാനിന്ന് വരുന്നത് പുതിയ ISL അപ്ഡേറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മെസ്സിക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ ഒരു താരം വരുന്നു, ഓസ്ട്രേലിയൻ താരം വരുന്നു എന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ട്രാൻസ്ഫർ റൂമറാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേര് നീലിയോ എന്നാണ്. എന്നാൽ ഇതിൽ രസകരം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാനറിയില്ല, ഇദ്ദേഹം ഇതുവരെയും ഫുട്ബോൾ കളിച്ചിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് നമ്മൾ റൂമർ കേട്ടത്. ഇത് ഇദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു റൂമറാണ്. ഇദ്ദേഹം ഇന്ത്യ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പ്ലെയർ വരുന്നു എന്ന് അറിഞ്ഞാൽ ഇത് അദ്ദേഹത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയും അദ്ദേഹത്തിന് ഫോളോയേഴ്സും സബ്സ്ക്രൈബേഴ്സും തുടങ്ങിയ എല്ലാതും കൊടുക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞ ഇദ്ദേഹം ആരാധകരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു റൂമർ ക്രിയേറ്റ് ചെയ്തത്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പഠിച്ച ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് അറിയുകയും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പ്ലെയർ വരികയും എന്നറിഞ്ഞ ഇദ്ദേഹം അറിയുകയും ചെയ്താൽ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കപ്പെടും, ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും വ്യൂസൊക്കെയും കൂടുമെന്ന് അറിഞ്ഞ ഇദ്ദേഹം ഇങ്ങനൊരു ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹം ഇതുവരെ ഫുട്ബോൾ കളിച്ചിട്ടേ ഇല്ല. ഇദ്ദേഹത്തിനെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തന്നെ ചെറുതായിട്ട് ഫുട്ബോളിൻ്റെ സ്കിൽസ് ഇങ്ങനെ പറഞ്ഞ് ചില ഫോട്ടോസും വീഡിയോസും കാണാൻ സാധിക്കും. അത് ഇദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോസ് തന്നെയാണ്. ഇദ്ദേഹം തന്നെ പേരിൽ തന്നെ ഗൂഗിളിലും പല ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ഫോളോവേഴ്സ് കൂട്ടാൻ തന്നെയാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. ഒരു ഫുട്ബോൾ കളിക്കാത്ത ഒരു പ്ലെയറെ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെത്തിക്കാൻ സാധ്യതയില്ല. ഇദ്ദേഹം ഒരു അജ്ഞാത താരമാണ്. ഒരു ഇദ്ദേഹത്തിൻ്റെ പേര് ഇത് തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ പേര് വേറെ പേര് തന്നെയാണ്. ഇത് അത് നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. ഇദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി ലീഡർ എന്നും കൂടി നമുക്ക് ഗൂഗിൾ അടിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വിക്കിപീഡിയ പേജ് പോലും തന്നെയില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു താരം തന്നെയല്ല. ഫെറൻ ഗോൺസലീസ് ആൻഡ് ജോസഫി ബിട്ടായി, ഈ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് നമ്മൾ റൂമറുകൾ കേട്ടിരുന്നു. എന്നാൽ ഫെറൻ ഗോൺസലീസ് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നത് കൺഫേം ആവാൻ സാധ്യതയേറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഈ രണ്ട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്നാണ്. ഈ പേയ്മെൻ്റ് ഇഷ്യൂ തുടർന്നാണ് ഇവർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാതിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതായത് ഇവരുടെ മാർക്കറ്റ് വാല്യൂ വെട്ടിക്കുറയ്ക്കുമെന്ന് കരുതിയ ഇവർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവർ വേറെ ടീമുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഫെയർ കോൺസിനായി ജെയിംസ് ഷിപ്പൂര് രംഗത്ത് വന്നിട്ടുണ്ട്. ജോസഫായി വിട്ട ഇന്ത്യ സൂപ്പർ ലീഗ് വിട്ടോ ഐ ലീഗ് വിട്ടോ പോകുമെന്ന് തോന്നുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഇന്ത്യൻ ക്ലബ്ബുകളിൽ നിന്ന് വല്ല ചർച്ചകൾ വരാണ് ഇദ്ദേഹം ഇന്ത്യയുടെ ക്ലബ്ബുകളിൽ തുടരുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് വൈകുന്ന അടുത്ത ട്രാൻസ്ഫർ റൂമിലേക്ക് കിടക്കാം. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാർ ഐ ലീഗ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാനിൻ്റെ കോച്ചായ കിബു വിക്കനെയെ ടീമിലെത്തിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോ കൂടിയായിരുന്നു. അടുത്ത സീസണിൽ കപ്പടിക്കുന്ന എന്ന ആ ഉദ്ദേശത്തോട് തന്നെയാണ് ഇദ്ദേഹത്തെ ടീമിലെത്തിച്ചത്. എന്നാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇദ്ദേഹം കരാർ റദ്ദാക്കി ടീം വിടുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണമൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ മാതിരിയാണ്. ഇനി വിദേശ താരങ്ങൾ ഈ ടീമിലേക്ക് വരാൻ സാധ്യത കുറവാണ്. നല്ല വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത സീസണിലേക്ക് ഉണ്ടാവില്ല എന്നാണ് ഈ കോച്ച് കിബു വിക്കോനെ പറയുന്നത്. കാരണം ആ പേയ്മെൻ്റ് ഇഷ്യൂ ആ മാർക്കറ്റ് വാല്യൂ വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് ആ ഇഷ്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ മാതിരിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കിബു വിക്കോനെ പറയുന്നത്. അതിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് താൻ വേറെ ക്ലബിലേക്ക് പോകുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതാണ് നമുക്ക് ഇപ്പോഴേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നമുക്ക് അടുത്ത ട്രാൻസ്ഫറിലേക്ക് കടക്കാം. ചെന്നൈ FC-ക്കും ബാംഗ്ലൂർ FC-ക്കും എന്ന ISL ക്ലബുകൾക്ക് ISL-ൽ മികച്ച പ്രകടന കാഴ്ചവെച്ച ഒരു മികച്ച ബ്രസീലിയൻ താരമാണ് റാഫേൽ അഗസ്റ്റോ. ഇദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂർ FC കറണ്ട് ടീമെ കളിച്ചിരുന്ന ബാംഗ്ലൂർ FC നിന്ന് കരാർ അവസാനിപ്പിച്ച് ടീം വിട്ടിരിക്കുന്നു. എന്നാൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത ഇല്ല എന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ആ പേയ്മെൻ്റ് ഇഷ്യൂ ആ മാർക്കറ്റ് വാല്യൂ വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം KRC വരാത്തത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ. CK വിനീത്, മുൻ സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററായ മലയാളി സ്ട്രൈക്കർ ആണ് CK വിനീത്. ഇദ്ദേഹം ഇപ്പോൾ ജംഷഡ്പൂരിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജംഷഡ്പൂരിൽ നിന്ന് ഇദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. എന്നാൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു ചർച്ച നടത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. തനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കിബു എനിക്ക് ഇദ്ദേഹത്തെ ആവശ്യമുണ്ടെങ്കിലോ ഇദ്ദേഹത്തെ ടീമിൽ എത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ അതോ സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് മറ്റു ചുമതല ഉള്ള ആളുകൾക്കും ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹം ടീമിൽ വരികയുള്ളൂ. എന്നാൽ കൂടുതൽ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മാത്രമേ നമുക്കിപ്പോൾ ലഭിക്കുന്നുള്ളൂ, എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കൂടുതൽ ISL അപ്ഡേറ്റുകളും ട്രാൻസ്ഫർ ന്യൂസുകളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ISL അപ്ഡേറ്റുകളും ട്രാൻസ്ഫർ ന്യൂസുമായി ഞാൻ വീണ്ടും വരും.
അപ്പോൾ കൂടുതൽ പറയുന്നില്ല, ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.